ശ്രീ ജിൻഡോ ജോൺ ഇപ്പോ ഇതിപ്പോ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഘട്ടമായപ്പോ അവര് സമരം ചെയ്തു എന്നുള്ളത് ഒരു കാര്യം. നമുക്കറിയാം, നമ്മുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസം പിന്നിട്ട് 7ാമത്തെ മാസത്തിലേക്ക് ക്ഷേമ പെൻഷനുകൾ മാത്രമല്ല അംശാദായം പിരിക്കുന്ന ക്ഷേമനിധി പെൻഷനുകളും മുടങ്ങിയിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർ, അതുപോലെ തന്നെ അതുപോലെയുള്ള വിഭാഗങ്ങൾ, എൻഡോ സൾഫാൻ ദുരിതബാധിതർ, ഇങ്ങനെ ഏറ്റവും അത്യാവശ്യമായി സർക്കാർ സഹായം കിട്ടേണ്ട ആളുകൾ മുതൽ കുട്ടികൾക്ക് കൊടുക്കുന്ന, പഠനത്തിന് കൊടുക്കുന്ന ലംസം ഗ്രാൻഡ് വരെ മുടങ്ങിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിൽ ഒന്നും ഇല്ല കൊടുക്കാൻ എന്നുള്ള അവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ ധാരാളമുണ്ട്, ധനമന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇതൊരു ലളിതമായ കേവല രാഷ്ട്രീയ വിഷയമായി കാണുന്നുണ്ടോ, അതോ അതിനേക്കാൾ വലിയ മാനങ്ങളുള്ള വിഷയമാണ്? അഭിലാഷേ, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ല, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണല്ലോ ധനകാര്യമന്ത്രി സംസാരിച്ചത്. പിന്നെ എങ്ങനെയാണ് ഇത് ശമ്പളം കൊടുക്കാൻ പറ്റാതെ വരുന്നത്? അങ്ങനെ ഒരു സാധ്യതയുമില്ല. കേന്ദ്രം എത്ര വരിഞ്ഞു മുറിക്കിയാലും കേരളത്തിലെ പിണറായി സർക്കാർ ഇവിടെ ശമ്പളം കൊടുക്കും, പെൻഷൻ കൊടുക്കും, അതിനുള്ള ആർജവമുണ്ടെന്നല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇപ്പം ശമ്പളം കിട്ടിയില്ലെന്നുള്ള വാർത്ത പറയുമ്പോൾ നിങ്ങളാണ് വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊക്കെ കിട്ടി ബോധിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ സർക്കാർ ഉദ്യോഗസ്ഥരും സാധാരണപ്പെട്ട ആളുകളൊക്കെ കള്ളം പറയുന്നതാണ്. നാട്ടിലെ CPM കാർ മാത്രമാണ് സത്യം പറയുന്നത്. ഇതാണ് K salary. അത് ട്രഷറിയിൽ വരും, പക്ഷെ ആർക്കും എടുക്കാൻ പറ്റില്ല. 50,000 നമ്മൾ ജോലി ചെയ്ത ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കും, പക്ഷെ 50,000 കൂടുതൽ എടുക്കാൻ പാടില്ല. നമ്മൾ പണിയെടുത്തതിൻ്റെ കൂലിയെ അത് എങ്ങനെ എടുക്കണമെന്ന്, എങ്ങനെ ചെലവഴിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്ന് കാര്യം മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇവർ പറയുന്നത് ഇവരുടെ മികച്ച മാനേജ്മെൻ്റ് ആണെന്ന. മികച്ച മാനേജ്മെൻ്റ് നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് സാങ്കേതിക പിഴവ് മൂലം ഈ ശമ്പളം മുടങ്ങുന്നത്. സാങ്കേതിക പിഴവ്? മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ അഭിലാഷേ? മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ? ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ശമ്പളം മുടങ്ങി എന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. കാരണം എങ്ങാനും ശമ്പളം മുടങ്ങിയാൽ ഈ മന്ത്രിമാർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലാതെ അവർ കരയുമ്പോൾ അവർ വാങ്ങുന്ന തോർത്തിന് വരെ അധികം കാശ് നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങൾ പട്ടിണി കിടന്നാലും കേരളത്തിലെ മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങാതെ നോക്കണം. ഈ കേരളത്തിലെ ഏറ്റവും ജനാധിപത്യ ബോധമുള്ളത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കയറി മുള്ളുന്ന മരപ്പട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഒരു വലിയ വിഭാഗം ഈ സർക്കാരിനെ പിന്തുണച്ച് സംസാരിക്കുന്നില്ലേ? മാസങ്ങൾക്ക് മുമ്പ് മറിയക്കുട്ടി ഇടുക്കിയിൽ ചട്ടിയുമായിട്ട് ഇറങ്ങി റോട്ടിൽ സമരം ചെയ്തപ്പോൾ ആക്ഷേപിച്ച ആളുകൾ ഇന്നിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്കും കൂടി ആ ചട്ടി കൊടുക്കുന്ന സാഹചര്യം വന്നു. ഇത് മാസങ്ങൾക്ക് മുമ്പും കുറെ കാലങ്ങൾക്ക് മുമ്പ് UDF പറഞ്ഞിട്ടുള്ളതാണ്, ഇത് ഇങ്ങനെയാ വരാൻ പോകുന്നു എന്ന്. അന്നൊക്കെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെയും ധൂർത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പെരുവഴിയിൽ സമരം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി ഈ പെൻഷൻ കിട്ടാത്ത, ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾ. 22 ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു. ഇവർ ക്ഷേമ പെൻഷന്റെ പേരിൽ തുടർ ഭരണം വേണം എന്ന് ആവശ്യപ്പെട്ട ആളുകളാ. ഉറപ്പാണ് LDF എന്ന് പറഞ്ഞ ആളുകളാ. ക്ഷേമ പെൻഷൻ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്ന് അവകാശപ്പെട്ട ആളുകളാ. എവിടെയെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ പണം തന്നിട്ടാണെന്ന്? എവിടെയെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ തന്നാലേ ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുകയുള്ളൂ എന്ന്? ഇവരുടെ സ്വന്തമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വകാര്യ സ്വത്ത് പോലെ പ്രചരണം നടത്തിയ ആളുകൾ ക്ഷേമ പെൻഷൻ 7 മാസമായിട്ട് മുടങ്ങിയപ്പോൾ അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ഞാൻ വിചാരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ സാധാരണ മനുഷ്യർ. ഈ ക്ഷേമ പെൻഷൻ കിട്ടിയാൽ മെഡിക്കൽ ഷോപ്പിലേക്കും പലചരക്ക് കടയിലേക്കൊക്കെ ഓടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർ അവരുടെ മരുന്ന് പോലും കിട്ടാതെ കരഞ്ഞുകൊണ്ട് ഈ സർക്കാരിന്റെ പടിവാതിൽക്കൽ നടക്കുന്നില്ലേ? അപ്പോഴാണ് മരപ്പട്ടി മുള്ളുന്നത് കൊണ്ട് ക്ലിഫ് ഹൗസിൽ മോടി പിടിപ്പിക്കണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത്. നാണമാവില്ലേ? നാണമാവില്ലേ? ഇനിയും ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാനായിട്ട് കൊറോണ കാലത്ത് പോലും കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയിട്ടില്ല. ശമ്പളത്തിൽ നിന്ന് സർക്കാരിന് സംഭാവന ചെയ്യണമെന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് കൊറോണയേക്കാൾ ഭീതിതമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നത് കാരണഭൂതന്റെ ഭരണമാണ്. അത്രത്തോളം കെടുകാര്യസ്ഥയും ധൂർത്തും നടത്തിക്കൊണ്ടാണ് കേരളത്തെ ഇങ്ങനെ എത്തിച്ചത്. ഒരു നവകേരള സദസ് കൂടി നിങ്ങൾ നടത്ത്, ഒരു കേരളീയവും കൂടി നടത്ത്. 1,05,000 ഒരു 2,05,000 ഒരു ബസ്സിൽ യാത്ര ചെയ്യ്, മുഖാമുഖം നടത്ത്. ഈ മുഖ്യമന്ത്രിയുടെ മുഖം കേരളത്തിലെ 140 മണ്ഡലത്തിലും കൊണ്ടുപോയി നടത്ത്. സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ലീവ് കൊടുത്തിട്ട് കേരളത്തിൽ പോയി കൈയടിക്കാനും നവകേരള സദസ്സിന്റെ ഒപ്പം ഇരുന്ന് ചീട്ട് എഴുതാനും കൊണ്ടുപോയി എരുത്ത്. അപ്പോൾ ഇവർക്കൊക്കെ ശമ്പളം ഉറപ്പാക്കാൻ ഈ സർക്കാരിന് സാധിക്കുമായിരിക്കും. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന ഉദ്യോഗസ്ഥരും ഇവരുടെ ന്യായീകരണ തൊഴിലാളികളും എല്ലാവരും ഒരു വർഗമാണ്, ഫാസിസ്റ്റുകൾ എന്ന് പറയും. ഒരു ജനത ഇതുപോലെ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ എന്നിട്ടും ഇതിനെ ന്യായീകരിക്കുക? എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ ഈ കേരളത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കാനായിട്ട് CPM ആവശ്യപ്പെടണം. എന്തിനാണ് ഇവിടെ നിങ്ങൾ ഭരിക്കുന്നത്? എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. ഞങ്ങൾക്കുണ്ട് ആക്ഷേപം, മറ്റ് പല സംസ്ഥാനങ്ങളോടും ചെയ്യുന്ന പോലെ കേരളത്തോടും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നിങ്ങളുടെ കെടുകാര്യസ്ഥത, നിങ്ങളുടെ മിസ്മാനേജ്മെന്റ്, ധൂർത്ത്, അഴിമതി, പിൻവാതിൽ നിയമനം, ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്.